സാറ്റലൈറ്റിനകത്ത് വരെ ബോംബ് വെച്ചിട്ടുണ്ടത്. സാറ്റലൈറ്റിനകത്ത് അതാ കൊറിയയുടെ പ്രസിഡന്റ് ഇതാണ്ട് ഞാൻ ഇടയ്ക്കാട് റിമോട്ട് പാട്ട് നടക്കുന്നത്. ഇന്ന് കറ്റാനത്തോ വള്ളികുത്തന്തോ ഒന്ന് വീഴണമെങ്കിൽ ജി പി എസ് അരിച്ച് നമ്മുടെ തലയ്ക്ക് മേളിൽ ബോംബിടാം. സുഖോയ് വേണ്ട, മിറാഷ് വേണ്ട, മിഗ് വേണ്ട, റഫാൽ വേണ്ട, സാറ്റലൈറ്റ്. നിങ്ങളുടെ വീട്ടിനകത്ത് കുട വെച്ചിട്ടുണ്ട്, ആ കുടയ്ക്കകത്ത് നിന്ന് വീഡിയോ കോണും എയർടെൽ സന്ദേശം കൊടുക്കുന്നത് പോലെ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ തകർക്കുക. ഇന്ന് 6000 അല്ല 18000 തീർന്നില്ല, മുഴുവൻ രേഖ ദാണ്ട് ഓൺലൈനിൽ പോകുന്നുണ്ട്. യോഗം കഴിഞ്ഞതിൻ്റെ കണക്ക് വേണമെങ്കിൽ തരാം. 18000 ആറ്റമായത് ഹൈഡ്രജൻ ബോംബ്, ഇതെല്ലാം കൂട്ടി പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ. വീട്ടിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ കാശും മേടിച്ച് കറ്റാനത്ത് ചന്തയിൽ പോയി നല്ല വറുത്ത മീനും അടിച്ച് സഭയ്ക്കകത്ത് നിന്ന് അല്ലേലുയൊക്കെ പറഞ്ഞ് എല്ലാവരെയും പാര വെച്ച് നിൽക്കാൻ ആരും വിചാരിക്കേണ്ട, പോയേ പറ്റത്തോളൂ. കരമുയരുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. അയ്യോ, ആദ്യം മടങ്ങേണ്ട സമുദായക്കാരല്ല പെന്തിക്കോസുകാരും, മടങ്ങിക്കോണം. ഞാൻ ഇപ്പോഴേ പറയുമോ, സ്തോത്രം. ആദ്യം മാനസാന്തരപ്പെടേണ്ട അച്ചായനും രാജൻ പാഷ നമ്മുടെ ഭിന്നിസാറുമല്ല, ആദ്യം മാനസാന്തരപ്പെടേണ്ട സജു ചാത്തന്നൂര. സ്തോത്രം. സന്തോഷമില്ലല്ലോ. എൻ്റെയിലും കുറേ കുഴപ്പമുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഞാൻ ബാ തുറന്ന് പറയും. സ്തോത്രം. പലരും എന്നോട് പറയാറുണ്ട്, സ്തോത്രം, മരിച്ചുപോയി എൻ്റെ വഴികാട്ടിയ മറ്റൊരു ദൈവദാസനുണ്ടായിരുന്നു ടി പി എമ്മിലെ, ജോസ് കാരക്കൽ സാർ. ഞാനും ജോസ് കാരക്കൽ സാറും ഒരുമിച്ച് അന്ത്യകാല സംഭവങ്ങളെപ്പറ്റി, ഒന്ന് കടമ്പനാട്, അതിനുശേഷം ഉമ്മന്നൂരും, അവസാനം ഞാൻ കോഴഞ്ചേരിയിൽ കാണാൻ പോകുമ്പോൾ താൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, സാജുവേ നീ പ്രസംഗം ചെയ്ത് നാട്ടുകാരെ കുറ്റം പറയരുത്. സ്തോത്രം, സത്യമായിട്ട് പറഞ്ഞതാ. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം ചോദിച്ചതാ, മെയ് മാസത്തിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ എന്നാ കുവൈറ്റ് ഈ ഉക്രൈൻ യുദ്ധം തീരുന്നത്? ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് ഭക്തന്മാരായ അനവധി ദൈവദാസന്മാരിൽ ഒരാൾ ജോസ് കാരക്കൽ സാറ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവസാന ദിവസം മരണ ദിവസത്തിൽ റാന്നി പോയി പൈത്തോമിനകത്ത് ഞാൻ ആ പ്രസംഗിച്ചത്, താൻ ഉയർത്തിയ ജീവന്റെ വചനം ഉയർത്തുവാൻ ദി പെന്തക്കോസ് മിഷനിൽ ആയിരങ്ങളെ ദൈവം വാർത്തെടുക്കട്ടെ. ചീഫ് പാസ്റ്റർമാർ മൊത്തം ഇവിടെ കായംകുളം പള്ളിപ്പാടുള്ള എല്ലാ അച്ഛന്മാരും കൈ തന്ന നല്ല കാര്യമാണ്. സ്തോത്രം. അന്ന് പറഞ്ഞതാ, സാറ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കർണപുടങ്ങളിലുണ്ട്. ആരെയും കുറ്റം പറഞ്ഞത് ചിലപ്പോൾ ഞാനും പറഞ്ഞു പോകും. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഇതൊന്ന് പൊട്ടിയാൽ എന്താ ആറ്റം ബോംബ് പൊട്ടിയാലുള്ള അവസ്ഥ? നിങ്ങൾ മാനസാന്തരപ്പെടണം, അതുകൊണ്ട് നിത്യതയിലേക്ക് അടുക്കപ്പെടുക. ആറ്റം ബോംബ് പൊട്ടിയാലുള്ള ഒരവസ്ഥ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലം ജില്ല ചാത്തന്നൂർ, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് പരവൂർ പുറ്റിങ്ങൽ. ഒരു രാത്രി അവിടെ പൊട്ടിയത് ഹൈഡ്രജൻ ബോംബല്ല, പൊട്ടാസ്യം നൈട്രേറ്റ്. 136 പേരാ ഗുഡ് ബൈ പറഞ്ഞത്. എൻ്റെ ബ്രദറിൻ്റെ മകൻ അന്ന് കൊല്ലം സി ഐ ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഒന്ന് കാണാൻ പറ്റുമോ? അച്ഛൻ വരാൻ പറഞ്ഞു. അവൻ എന്നെ കൊണ്ടുപോയി ആ പടക്കം പൊട്ടിയ സ്ഥലത്തെല്ലാം കാണിച്ചു. കൈ വേറെ, കാല് വേറെ, മനുഷ്യൻ്റെ ശരീരം മുഴുവൻ വേറെ വേറെ മാറിക്കിടക്കുന്ന ഒരു കാഴ്ചയെ കണ്ടത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബൈബിൾ ഉള്ളവർ നാളെ നാട്ടുകാരോടൊന്ന് പറയണം. സെക്കരിയ പ്രവചനം 14:12 വാക്യം. സെക്കരിയ പ്രവചനം 14 അതിന്റെ 12 തിരുവചനം. യെരുശലേമിനോട് യുദ്ധം ചെയ്ത അന്ത്യദിനത്തിൽ യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാകുന്നു. അടുത്ത വാക്ക്, അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. മാംസം ചീഞ്ഞഴുകിപ്പോകും, അതാ ആറ്റം വെപ്പൺ പൊട്ടിയാൽ. അടുത്ത വാക്കൂടെ കേട്ടോ, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഒരു സെക്കൻഡ് ഭാഷ അവിടെ നിർത്തിയാട്ടോ. ഇതാണ്ടേ ഹിരോഷിമ നാഗസാക്കി എന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന സമയം എവിടെയാണെന്നറിയാം? 1945 ഓഗസ്റ്റ് 6-8 രണ്ട് വിമാനം, 1 എനാകുള, 2 ബോക്സ് കാർ, 2 എവിടെ കയറിയെന്നറിയാം? ഇതൊക്കെ പഠിക്കണം മക്കള്. ഞാൻ എപ്പോഴും ഈ പിള്ളേരോട് പറയുന്ന കാര്യം, രാജ്ഭാഷ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെല്ലാം നല്ല പോത്രം. ഇനിയെങ്കിലും ഉള്ള കാര്യം, എവിടെയെങ്കിലും ചന്ത കഴിഞ്ഞു, ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കണ്ടമൂലെന്ന് ഇറങ്ങിയപ്പോൾ സി എസ് ഐയിലാണ് പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് 850 രാത്രി തിരുവനന്തപുരം ജില്ലയെ പ്രസംഗിച്ചു. കാസർഗോഡ് തലപ്പാടി മുതൽ കളിക്കാവിള വരെ ഞാൻ പ്രസംഗിച്ചു. പ്രസംഗിക്കാത്ത ഞാൻ വന്ന് ഓർത്തഡോക്സ് സഭക്കാർ ഒഴിച്ച് എല്ലാവരും എന്നെ വിളിച്ച് പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം മർത്തവമായി പ്രസംഗിച്ചു. ഈ അടി കൂടുന്ന പാത്രക്കീസിൻ്റെ സെൻറ്റ് പോൾസ് മിഷൻ്റെ പ്രാസംഗ്യനോട് ഞാൻ സന്തോഷമില്ലല്ലോ. സ്തോത്രം. അത് കഴിഞ്ഞ് സകല ആൾക്കാരും എന്താ കാര്യം എന്ന് പറയും, ഞാൻ അവരെ വിമർശിക്കത്തില്ല. അവർ വിളിക്കുമ്പോൾ തന്നെ പറയും. അത് മാത്രമല്ല, അടുത്ത മാസം ജനുവരി ഫെബ്രുവരി 3 സി എസ് ഐയിലാണ്. 1 ഏലപ്പാറ സി എസ് ഐ, 2 കൊന്നത്തടി സി എസ് ഐ, അത് കഴിഞ്ഞ് കാളിയാർ സി എസ് ഐ. 12 രാത്രി വിളിച്ചിരിക്കുന്നത് സാധാരണ പുള്ളിയല്ല, കൂടത്തായ ജോളിയെ കുരിക്ക സൈമൺ സാറാണ് വിളിച്ചിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ എത്ര വേണമെങ്കിലും പ്രസംഗിച്ച് ഒരുത്തൻ രക്ഷിക്കപ്പെടട്ടെ എന്ന്. സന്തോഷമില്ലല്ലോ. നമുക്ക് ഇത്രയും കാര്യമല്ല സ്തോത്രം, അവരുടെ കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അനവധി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് നല്ല ജോലിയാണ്. സി എസ് ഐയിലെ പ്രശ്നം ഉണ്ടാക്കുന്ന തിരുമേനിയാലും പറയും, പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ഒന്നേ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയെന്ന്.
ഏജിക്കാർക്ക് സന്തോഷമില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവെക്ക് ചായ കുടിക്കാനും തട്ടുകട നടത്താനും നിർത്താതെ നല്ല ലോകത്തിൽ എവിടെ ചെന്നാലും പറയണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദാണ്ട കസേര ഇരിക്കുന്ന സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, പ്രസംഗിച്ചെടുത്ത് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് എവിടെ ചെന്നാലും കാണും, കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം നല്ലതുപോലെ പഠിക്കണം. 1945 ഓഗസ്റ്റ് മാസം 6-8 അന്ന് രണ്ടാം ലോക മഹായുദ്ധ പ്രഭാതത്തിൽ ഒരു വിമാനത്തിൽ നിന്ന് ഏതാ എനാകുള അതിനകത്തൊരു ബോംബ് വീണ്, അത് പേരാ ലിറ്റിൽ ബോയ്. രാവിലെ 9 മണിക്ക് ദാണ്ടിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വീരന്മാർ. ഇവർ പോയതുപോലെ അപ്പച്ചനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് എന്തോ ഇതെന്നറിയാമോ, കൊടയും നല്ല വസ്ത്രവും ഒക്കെ കൊടുത്ത് പെട്ടിക്കകത്ത് ആഹാരം കൊടുത്തു. ആകാശത്തിൻ്റെ മണ്ഡലത്തിനകത്ത് നിന്ന് ഒരു ഹല്ലേലൂയ ബോംബ് വീഴുന്നത് കണ്ട് മടവില് പോലെ കുഞ്ഞുങ്ങൾ ചിരിച്ചു. പക്ഷേ അത് താഴേക്ക് വീണപ്പോൾ പെരിഞ്ചൂട്, ആ കുഞ്ഞുങ്ങൾ കൊട കളഞ്ഞു, വടി കളഞ്ഞു, കയ്യിലെ പാത്രം കളഞ്ഞു. ജപ്പാനിലെ കടലിൽ ചാടിയപ്പോൾ കടൽ വെള്ളം 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തിളച്ചപ്പോൾ അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് ഒഴുകിപ്പോയി. സ്വോത്രം അതിലും വലുതാ മക്കളെ, സാമ്പിൾ 10,000 വരാൻ പോകുന്നു. ഒന്ന്, നിങ്ങളുടെ ശരീരം പൊട്ടിത്തെറിക്ക് മാറ്റം പൊട്ടിയാൽ. അടുത്തത്, രണ്ട്, കണ്ണ് തടത്തിൽ നിന്ന് ഒഴുകിപ്പോകും. അടുത്ത വാക്ക് വായിച്ചാട്ടെ, അടുത്ത വാക്ക്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അടുത്ത വാക്ക്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. റേഡിയേഷൻ മാങ്ങ ഉപ്പിടുന്നത് പോലെ നാവിനകത്ത് റേഡിയേഷൻ അടിച്ച് നാവ് പഴുത്തു പോകും. ഇന്ന് രാത്രി വള്ളികുന്നമേ ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ. അതുകൊണ്ട് ആ ചങ്ക് കയറി വചനം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. മറ്റൊരുത്തനിലും ഇന്നലെ രാത്രി പറഞ്ഞോളെ ഇനി രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന് വരെ ആരെങ്കിലും യേശുവിനെ കാണാത്ത, യേശുവിൻ്റെ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദര ബ്രദർ സിസ്റ്റർ അപ്പച്ച അമ്മച്ചി മകനെ മകള്, ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ദ ലാസ്റ്റ് വാണിംഗ്, അവസാനത്തെ മണിനാഥം മുഴങ്ങാറ്, നെഞ്ചത്ത് കൈവച്ച് ചങ്കൂറ്റത്തോടെ ആര് പറയും, ഇന്ന് രാത്രി യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. വള്ളിയുന്നവേ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെ തൻ്റെ മക്കളാക്കുവാൻ അധികാരം കൊടുത്തെങ്കിൽ അവൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ഇന്ന് രാത്രി ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കുക. ഈ സത്യവചനത്തിൻ്റെ വീതികൾ കേട്ടിട്ട് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് ആറ്റം പൊട്ടി മനുഷ്യൻ്റെ ശരീരം വഴിയരിയിൽ കടക്കണോ, നിത്യതയുടെ കവാടങ്ങളിൽ എടുക്കപ്പെടണോ. ഇന്ന് രാത്രി കാലം തീരാറായി, കാന്തൻ വരാറായി. രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ ശവമടക്കം, ശവമടക്കം എന്നിക്കോസാരെല്ലാം കേൾക്കണം. നമുക്കിപ്പോൾ അനുഗ്രഹവും ദൂതുവാന്നല്ലോ, സ്വോത്രം സ്വോത്രം സ്വോത്രം, അനുഗ്രഹവും നല്ലതാ, ദൂതം നല്ലതാ. അക്കരെ നാട്ടിൽ പോയില്ലെങ്കിലേ കാര്യം കുഴപ്പമാണ്. സ്വോത്രം എസ്കെ 39:14-15 ബൈബിൾ, രണ്ട് വാക്യം കൊണ്ട് ഞാൻ കൃത്യസമയത്ത് അവസാനിപ്പിക്കും. പ്രൊഫസി എസ്കെ 39:14-15 വാക്യങ്ങൾ, കർത്താവിന്റെ അരുളപ്പാട്, ദേശമെല്ലാം വെളിപ്പാക്കേണ്ടതിന്, ദേശമെല്ലാം മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ദേശമെല്ലാം വെളിപ്പാക്കേണ്ടത്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യ പ്രവൃത്തിക്കാരെ നിയമിക്കും. അതിന്റെ തുടക്കം കോവിഡ്, ആരും കണ്ടില്ലല്ലോ ആരാ ശവം അടക്കിയത്. കാറ്റാനത്തെ ആശുപത്രിയിൽ 6 ചെറുപ്പക്കാരാ ശവം അടക്കിയത്. നിത്യ പ്രവർത്തിക്കാർ, ബറിയേഴ്സ്, ഡെയിലി വേജസിന് ആള് വരുമെന്ന് സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം, ഈ ആറ്റം പൊട്ടിയാൽ, വായിച്ചാട്ടെ, 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദാ കിടക്കുന്ന റഷ്യ ഉക്രൈൻ, ഇന്ന് രാത്രി നിങ്ങളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാ, ഈ യോഗം കഴിഞ്ഞിട്ട് ഇപ്പം എടുക്കരുത്, ഈ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം, ലോകജാലകം അളകനന്ദ. അതിനകത്ത് ഈ ബൈബിളും കിടപ്പുണ്ട്. റഷ്യയിൽ ഉക്രൈൻ ആക്രമിച്ച 7 സ്ഥലമാണ്, കീവേ, കാർക്കീവേ, മരിയാപ്പോൾ, ഒഡോസ, സബ്റോഷ്യ, ഇവിടെ എല്ലാം ശവം കിടപ്പുണ്ട്. ഞാൻ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്ന പിള്ളേരെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ആ ശവത്തെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഇന്ന് ഷീറ്റിനകത്ത് കൊണ്ടുവന്ന് എവിടെ നിന്ന് നല്ല മണ്ണിനകത്ത് കുഴിച്ചിടുന്നു. അടുത്തത് 7 മാസം, ശ്രീലങ്കയിൽ ഒരു പുള്ളിപ്പാരനുണ്ടായിരുന്നു, വേലപ്പിള്ള പ്രഭാകർ. അദ്ദേഹത്തെ കൊന്നതാരാന്നറിയാമോ, ആ പിന്നെ ശ്രീലങ്കൻ പട്ടാളം. അദ്ദേഹത്തിൻ്റെ ശരീരം എവിടെ കിടന്നത്, ബട്ടിക്കോലോവ. ആഫ്റ്റർ 6 മന്ത് കഴിഞ്ഞിട്ട് ഒരു പോറക്കൽ വിറ്റിനകത്ത് എല്ലും കൂടം പൊക്കിക്കൊണ്ട് ജാപ്പന കടലിലേക്ക് കൊണ്ടുവന്ന കാഴ്ച ഇന്ന് ഇൻ്റർനെറ്റിലുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്ന് രാത്രി കേട്ടോണ്, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് കുഞ്ഞ്, അടുത്ത വാക്യം കൂടെ, ആ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്തി, വായിച്ചാട്ടെ, സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ
ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളമായി വെക്കും ദാഗടക്കുന്ന ആരും അവരെ തൊടത്തില്ല ആറ്റം റേഡിയസ് ഏറ്റ ബോഡിയെ ഒരുത്തരും തൊടത്തില്ല സ്തോത്രം അതിനരികെ അടയാളം വെക്കും അടുത്ത വാക്ക് അടക്കം ചെയ്യുന്നവർ അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ മതി കൊണ്ടുപോയി പെന്തിക്കോസ്റ്റ് സെല്ലിൽ അടക്കത്തില്ല മലങ്കരയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല അല്ലെങ്കിൽ കായംകുളത്തെ ശ്മശാനത്തിൽ അടക്കത്തില്ല ഇന്ന് റഷ്യ ഉക്രൈൻ കഴിഞ്ഞ് മനുഷ്യന്റെ ഡെഡ് ബോഡിയുടെ എല്ലുകൾ കിടങ്ങിനകത്ത് കൊണ്ടിടുന്നത് പോലെ കൊണ്ടിടുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വള്ളികുന്ന തേക്കുന്ന കേക്കുന്ന അച്ചായന്മാര് ഈട്ടിപ്പെട്ടി കേറ്റത്തില്ല നാട് ചുറ്റത്തില്ല നഗരം ചുറ്റത്തില്ല ശോഷപ്പയിടത്തില്ല ഇരുക്കി അടത്തത്തില്ല കിടത്തി അടത്തത്തില്ല പ്രസ്ബിറ്റർ വരത്തില്ല പ്രസിഡന്റ് വരത്തില്ല മലങ്കരം മെത്രാനും വരത്തില്ല വഴിയരിക നിന്റെ ബോഡി കടന്നിട്ട് ഡെയിലി വേജസ് ഉള്ളവർ അതിനെ കിടങ്ങിനകത്ത് കിടത്തുന്ന ഒരു കാലം വരും ഇന്ന് രാത്രി കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ സഹിഷ്ണുതയുടെ എന്റെ വചന നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ അടുമെടുക്കാതിരിപ്പാ ഇന്ന് രാത്രി നിനക്കുള്ളതിന മുറ നമ്മുടെ നാ നിലരാത്രി ഞാൻ പറഞ്ഞില്ലേ കൊട്ടാരമായാലും മരണം കോട്ടയ്ക്കകത്ത് മൃത്യുവോ മരണത്തെ കൊണ്ടുവരും ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ നല്ല വക്താവായി അനവധി സ്ഥലങ്ങളിൽ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി കരമുയർത്തിയതാ അന്ന് ഞാൻ ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്വപ്നം കണ്ട കോടിയേരി ബാലകൃഷ്ണൻ 69-ാമത്തെ വയസ്സിൽ ഗുഡ് ബൈ കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി കണ്ടോ കണ്ടോ നിങ്ങൾക്കെല്ലാം വചനം മനസ്സിലാക്കണം പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന കവലക്കാരും എല്ലാവരും തീരും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പെന്തിക്കോസ്കാർ പറയത്തില്ലോ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കെടാത്ത തെയ്യം ചാകാത്ത പുഴുവൻ സജൂജാത്തന്നൂരല്ല സഖാവിയ സാലപ്പുഴയുടെ രണവ് അങ്കണത്തിൽ നിന്ന് പൊരുതിയ 100 വയസ്സ് കമ്മ്യൂണിസത്തിന്റെ ഏടുകൾ പറഞ്ഞ സഖാവിയസ് ഈ നിയമസഭയ്ക്കകത്ത് മാണിസാറുമായിട്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കെടാത്ത തെയ്യം ചാകാത്ത പിടുകും ബൈബിൾ ഇസ്ലാമിന്റെ ഖുറാൻ എന്ന് വായിക്കണം അവരുടെ നോമ്പ് കാലം വൈകിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് കൂടിപ്പോകും അന്ത്യകാലം ബീസ് തറാവി 20-ാമത് തിറാവി അത് പഠിക്കുമ്പോൾ മസ്നാദ്പുറം 716 അതിനകത്ത് എഴുതി വെച്ചിരിക്കുക മക്കളെ ഭൂമിക്ക് കീഴ് പാതാളത്തിൽ എന്തുകൊണ്ട് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ട് ഇവിടെ ഹൈന്ദവർ വള്ളികുന്നം കറ്റാനമെല്ലാം നല്ല അമ്പലങ്ങളുണ്ട് അവിടെ ഉത്സവത്തിന് വൈകിട്ട് കലാമേളയ്ക്ക് അടിയുണ്ടാക്കാൻ നമ്മൾ പോകും എന്നാൽ പകലിൽ മൈക്ക് വെച്ച് ഒരു ചേട്ടനും ചേച്ചിയിരുന്ന് സൂത്രങ്ങൾ വായിക്കും മഹാഭാരതവും ഭഗവത്ഗീത ആ മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു ഉലകത്തിന്റെ അന്ത്യത്തെ പറ്റി ഉലകം ആലില പോലെ വിറയ്ക്ക് അന്ന് ഹല്ലേലൂയ പ്രപഞ്ചം കുലുങ്ങ് അന്ന് നല്ല രീതിയിൽ മരിക്കാത്ത സകലരുടെ ആത്മാവ് ഈ പാതാളത്തിനകത്ത് ദണ്ണനം അനുഭവിക്കുമെന്ന് മഹാഭാരതം സൂക്തങ്ങൾ അതുകൊണ്ട് അമ്മച്ചിയും അച്ചായന്മാരുമെല്ലാം അമ്പലത്തിൽ നിന്ന് സത്കർമ്മോദയ മര്യാദയ്ക്ക് നല്ല പ്രവൃത്തി ചെയ്താൽ നിന്റെ ആത്മാവിന് ഒരു വാസസ്ഥലമുണ്ട് തീർന്നില്ല ഋഗ്വേദം യജുർവേദ സാമ അഥർവ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മനുഷ്യൻ മാന്യതയോടെ നല്ല പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ പാതാളത്തിനകത്ത് ആത്മാവ് ദണ്ഡനം അനുഭവിക്കുക ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് സഭാപ്രസംഗം എഴുതി വെച്ചിരിക്കുന്നു ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന്റെ കീഴ പാതാളങ്ങൾ അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്ന രാത്രി ഈ സത്യവചനം നെഞ്ചുകീറി പ്രസംഗിക്കുന്നത് ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക കരമുയരുന്നില്ലല്ലോ കരമുയരുന്നില്ലല്ലോ എനിക്കറിയാം കുഞ്ഞ ഞാൻ നെഞ്ചുകീറി ഇപ്പൊ തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക എൻ്റെ ഷർട്ട് കുതുന്നു ബനിയൻ കുതുന്നു എൻ്റെ ആഗ്രഹം എന്താ തീരെ എനിക്ക് വയ്യ നാളെ രാത്രി നെടുമങ്ങാടും അടുത്ത ദിവസം നെടുമങ്ങാടും അത് കഴിഞ്ഞ് നമ്മുടെ തൃപ്പൂണിത്തറ ഈ വർഷം അവസാനം പ്രസംഗിക്കണം 1-ാം തീയതി തിരുവല്ലായി പ്രസംഗിക്കണം 2-ാം തീയതി ചക്കുളത്തേവ പ്രസംഗിക്കണം ഞാൻ ഈ യോഗമൊക്കെ നേരെ കൊടുത്തതാ ഇന്ന് രാത്രി നിൽക്കുന്ന നിങ്ങളെപ്പോലെ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ആഗ്രഹവും ഇതാ ഓഹോ എനിക്കൊരായുസുള്ളെങ്കിൽ അത് സത്യവചനം പ്രസംഗിക്കാൻ അതുകൊണ്ട് മക്കളെ ചങ്ക് കയറി ഇന്ന് രാത്രിയും പ്രസംഗിക്കുക എനിക്കൊന്നറിയാം എത്യോപ്യ രാജ്യയുടെ മേൽവിചാരകൻ ഷണ്ടൻ ഗാസയിലോ പോയപ്പോൾ അവന് പൊരുള് ധരിക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ അകത്തളത്തിനകത്ത് വചനം കേൾക്കുമ്പോൾ അട്ടകാരകത ബൗഡ 2023 അവൻ പേരിനകത്ത് ഇറങ്ങും അതുകൊണ്ടാണ് ഇന്ന് രാത്രി
അത്രേ ചാങ്ക കേറി ഈ ദൈവത്തിന്റെ വചനം ഇവിടെ സത്യ സുവിശേഷം നിർമ്മല സുവിശേഷം പ്രസംഗിക്കുന്ന കാലം തീരാറായി കാന്തൻ വരാറ് ഇന്ന് രാത്രി കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ എന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു അതിന്റെ നടുവിൽ തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു വരാറായി അന്തിമ ദിനങ്ങൾ ഒരു കാര്യം കൂടെ ഈ യുദ്ധം നടക്കുമോ യുദ്ധം നടക്കുന്നതിന് വേണ്ടി ഇവിടെ മിലിട്ടറിയിലുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് പണ്ടത്തെ മിലിട്ടറി എത്ര ആയിരുന്നു കുഞ്ഞ് 15 വർഷമായിരുന്നു സ്വോത്രം ഇന്നൊരു മിലിട്ടറി വന്നു 5 വർഷം എത്ര പേർക്ക് കാര്യം പിടികിട്ടി മോഡി സാറ് എന്തിനാ ഇത് ഇറാനും ഇസ്രായേലും ആദ്യം കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടാൽ ആൾക്കാർ യുദ്ധത്തിൽ വരണം അതുകൊണ്ട് ഇന്ന് മോഡി സാർ അഗ്നിപാദ് അഗ്നിപേർ കേട്ട അച്ചായമാർ വല്ലവരും ഉണ്ടോ കരം ഉയർത്തിയാട്ട് ആസാദിക്ക അമൃതോനേവാല സത്തർ പാസാൽക്ക അന്തർ ഇന്ത്യ മേ ഐസായക് മിലിട്ടറി പൈതാ നവിവാ മിലിട്ടറി മേ കൈസായ 15 സാൽക്ക സർവീസ് മഗർ ഇസി തരമേ ഉക്രൈൻ കാ ഓ റഷ്യ കാ ലഡായ് കാ അന്തർ ഏക് നയ സേന ഇന്ത്യ മേ ആയ അഗ്നിപദ് അഗ്നിവീർ എന്തിനു വേണ്ടി അന്തിമ യുദ്ധം പകരുമോ ഇന്ത്യയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കും ചൈനയുടെ സിൽക്ക് പാത രണ്ട് വാക്യം കൊണ്ട് നിർത്താം വായിക്കാം എസ് കെ എൽ പ്രവചനം 39:8-9 അന്ത്യ ദിനങ്ങൾ എസ് കെ എൽ 39:8-9 വാക്യങ്ങൾ ഇതാ അത് വരുന്നു അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അടുത്ത വാക്ക് ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം അടുത്ത വാക്ക് ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് യുദ്ധം കഴിഞ്ഞാൽ അടുത്ത വാക്ക് പരിജ പലക വില്ല് അമ്പ് കുറുവടി നിർത്താം സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെ പിടിക്കുന്ന ഒരു പാർട്ടിക്കാരുണ്ട് മിണ്ടുന്നില്ലല്ലോ കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയുന്ന ആളല്ലോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അന്ത്യോർക്കോണത്ത് കർത്താവിന്റെ വരവ് പ്രസംഗിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കാര്യവാഹകൻ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഒരു ഷാൾ ഇട്ട് തരാന്ന് ഞാൻ പറഞ്ഞു നോട്ടുമാല നന്നാ സന്തോഷം ഷാൾ വേണ്ടാന്ന് സ്വോത്രം ഇതിട്ടിട്ട് വേണം നമ്മുടെ കാര്യം കുഴപ്പത്തിലാക്കാം സ്വോത്രം നിങ്ങൾക്ക് സന്തോഷമില്ല സ്വോത്രം കേരള മുഖ്യമന്ത്രി ലൈവിൽ പോട്ടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി എൻ്റെ ഒരു നല്ല സുഹൃത്താണ് ഒരിക്കലും എന്നോട് ചാണ്ടി എന്നോട് പറഞ്ഞ് എൻ്റെ അപ്പ 2 പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇത്രയും കേരളത്തിലെ പഞ്ചായത്ത് അറിയത്തില്ല പാസ്റ്ററിനെ ദൈവകൃപയാൽ ഇത്രയും സ്ഥലത്ത് കൊണ്ടുപോയല്ലോ സന്തോഷം ഇല്ലല്ലോ അച്ഛാൻ പുതുപ്പള്ളി നിന്നതാ ഉമ്മൻചാണ്ടിയുടെ പെങ്ങട വീട്ടുമുറ്റത്ത് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ച ഞാൻ ഒറ്റ ഒരുത്തന അവരെല്ലാം രക്ഷയുടെ സുവിശേഷം പറഞ്ഞും കൊടുത്തു സ്വോത്രം അത് കണ്ടിട്ട് ഇവിടുത്തെ പേപ്പർകാർ ആരാണ്ട് എഴുതി അവരെല്ലാം ഞാൻ പെന്തിക്കോസി കൊണ്ടുവന്ന കള്ളന്മാർ ഞാൻ അവരെ പെന്തിക്കോസി കൊണ്ടുപോകാൻ പോയതല്ല ഞാൻ അവരോട് സത്യ സുവിശേഷം പറഞ്ഞു സ്വോത്രം തീർന്നില്ല ഇനിയും കേൾക്കട്ടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബെർലിനിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയപ്പോൾ ഈ പാവപ്പെട്ടത്ത് വഴിയക്കത്ത് നിൽക്കുന്ന ഈ ഉപദേശിയായി ഞാൻ അപമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ പ്രാർത്ഥിച്ചു വിടുവാൻ ദൈവം കൃപ തന്നു സ്വോത്രം എന്താ ഈ കറുത്ത പുസ്തകത്തിലെ ദൈവത്തിന്റെ വചനം എടുത്താൽ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി സത്യവചനം കേട്ടാൽ ഏത് ബി ജെ പിക്കാരനും മുട്ടുമടക്ക് ഏത് മുഖ്യമന്ത്രിയും മുട്ടുമടക്ക് ഏത് പ്രധാനമന്ത്രിയും മുട്ടുമടക്ക് ഇതാ വചനത്തിന്റെ തനിമ ഇതാ വചനത്തിന്റെ നിർമ്മലത 1400 വർഷങ്ങൾ 40-ൽ പരം എഴുത്തുകാർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്ത അരുളപ്പാടാ ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനം അഗ്നിപദം അഗ്നിപീർണകത്ത് കുറുവടി പിടിച്ച് നടക്കുന്ന സകല RSS പോരാളികൾ അന്ത്യദിനത്തിൽ ഇസ്രായേലിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ പറയണം കാലം സമീപമായി സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിനെ കാണിച്ചു തുടങ്ങി ചൂളമടി തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാത്രി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ഇന്ന് രാത്രി കറ്റാനത്തിരിക്കുന്ന അപ്പച്ച അമ്മച്ച് ഒരായുസ് മാത്രമേ നമ്മുടെ കരങ്ങളിലുള്ളൂ ഇന്ന് രാത്രി കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാതെ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് ദുഃഖത്തെ യുദ്ധത്തിനകത്ത് വീണ വഴികരികെ പട്ടുപോകണോ നാഥന്റെ വരവിൽ എടുക്കപ്പെടണോ ഇന്ന് രാത്രി സത്യവചന കേട്ട് കാൽവറിയുടെ അടുക്കലേക്ക് ആ കൊലക്കളത്തിലേക്കൊന്ന് താന്ന് വന്ന് ഓ ദൈവസന്ധിയിൽ ഒന്ന് കരയാൻ തയ്യാറാകുക അങ്ങയുടെ ദിവ്യ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ നിന്ന് രാത്രി ചങ്കത്ത് കൈവച്ചാര് പറയും ഇന്ന് രാത്രി ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയെ അവസാനിപ്പിക്കാൻ പോകും എന്റെ പ്രസംഗം ഇവിടെ തീരുന്നില്ല ബാക്കി ഞാൻ പന്തളത്ത് പറയാം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് എന്നാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ നമ്മുടെ പ്രത്യാശ ഇതാ ഈ ഭൂമി വിട്ടാലും നമുക്ക് പോകാൻ വായിക്കാം യോഹന്നാൻ 14:1-3 അവസാന മിനിറ്റുകൾ ദ ലാസ്റ്റ് മോമെന്റ്സ് ജോൺ ചാപ്റ്റർ 14:1-3 വായിക്കാം യോഹന്നാൻ 14:1-3 വാക്യങ്ങൾ വായിച്ചട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് തമിഴ് ബൈബിൾ ഒന്നുകൂടെ നല്ലത് പിതാവിന്റെ വീട്ടിൽ അനേകം കൊട്ടാരങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ബൾക്കോ പാലസ് മൈ ഫാദേഴ്സ് ഹൗസ് ഈ മലയാളം ഇച്ചിരി വ്യത്യാസം വന്നു അനവധി സ്ഥലമല്ല കൊട്ടാരം അടുത്ത വാക്ക് ഇല്ലെങ്കിൽ
ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു യേശുക്രിസ്തുവിന്റെ അവസാനത്തെ മാളികമുറി പ്രഭാഷണം നിങ്ങളോട് ഞാൻ പറയുന്നു മൂന്ന് പ്രഭാഷണം ബൈബിൾ ഒന്ന് ഗിരിപ്രഭാഷണം രണ്ട് ഒലിവുമല പ്രഭാഷണം അന്ത്യദിനം 13:19 മാളികമുറി പ്രഭാഷണം ശിഷ്യന്മാരോട് അടുത്ത വാക്ക് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു കർത്താവ് ഖത്തറിൽ ലോകകപ്പ് കാണാൻ പോയതല്ല നമുക്ക് വീട് ഒരുക്കുവാൻ പോയിരിക്കുക സന്തോഷമില്ലല്ലോ സ്തോത്രം സ്തോത്രം ഇപ്പോൾ അവിടെ പെയിന്റിങ് വയറിങ് പ്ലംബിങ് അത് കഴിഞ്ഞ് നല്ല ചെടിയൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് ഫൈനൽ ടച്ച് നടന്നുകൊണ്ടിരിക്കുക അടുത്ത വാക്ക് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം ആമേൻ ഞങ്ങളുടെ യേശു മാത്രം വള്ളികുന്നമേ ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി ഇന്ദിരാജി രാജീവ് ഗാന്ധി രാജ്ഘട്ടിൽ കമ്മ്യൂണിസത്തിന്റെ മാർസ് ബ്രിട്ടനിൽ ലെനിൻ കടക്കുന്ന റഷ്യയിൽ എന്നാൽ ഇന്ന് രാത്രി പടിഞ്ഞാറ് പലസ്തീനിൽ അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറയിൽ 26 ഭാഷകളിൽ എഴുതിയിരിക്കുന്നു ഹീസ് നോ മോർ ഹിയർ അവൻ മരിച്ചവരിൽ ആദ്യ പല കട്ടിയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവരെ കാവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുക രണ്ടാമതും അവൻ മേഘത്തട്ടുകളിൽ വെളിപ്പെടും എത്ര പേർക്ക് ഇന്ന് രാത്രി ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായി അത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ ഒരു സയൻസാ ഇതിന്റെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം ആകാശത്തിലെ മിൽക്കി വേ ഗാലക്സി എത്ര ഗ്രഹമുണ്ട് 9 ഗ്രഹം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ അതാണോ ഗ്രഹം കരം ഉയരുന്നില്ലല്ലോ സ്തോത്രം ആരും പഠിച്ചില്ലേ സയൻസിന്റെ അകത്ത് 9 ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ 2009 ഗ്രഹത്തെ കാണുന്നില്ല പ്ലൂട്ടോ ഇല്ല അമേരിക്ക 150 കോടിക്ക് ഇന്ന് വേറൊരു സംവിധാനം അവർ ചെയ്തുകൊണ്ടിരിക്കുക അതാണ്ട് ഭൂമി വിട്ടാൽ സോളാർ പ്ലാനറ്റ് 6,000 crores കമ്പാർട്ട്മെന്റ് മിൽക്കി വേ ഗാലക്സി 6,000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ സഹോദരന്മാരെ കർത്തദാസന്മാരെ നോക്കിക്കോണം തെളിവില്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല സ്തോത്രം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം മിക്കവാറും പെന്തിക്കോസുകാർ ഒതുക്കി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ സ്തോത്രം അതുകൊണ്ട് ഇതെങ്ങാനും പറഞ്ഞ് തെറ്റ് വന്നാൽ നാളെ പോസ്റ്റ് വരും അതാണ്ട് ജീവിക്കുവാൻ 3 ഭൂമികൾ ഇതിൻ്റെ പേര് 5 കമ്പാർട്ട്മെൻറ്റ് നമ്പർ 1 മരിച്ചവരിൽ ആദ്യ പല കട്ടിയായ ക്രിസ്തു 2 സഭയാകുന്ന മണവാട്ടി 3 പീഡാകാല രക്തസാക്ഷി കൈമേലും നെറ്റിമേലും മുദ്രയൊക്കാത്ത 4 ഏറ്റവും നിർണായകമായി 2 പേർ ഇനിയും വരും 1 ഹാനോക്ക് ഏലിയാവ് 4 5 പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുക 6,000 കോടി വീട് മധ്യാകാശത്തിൽ ഒഴുകി വള്ളികുന്നത്തെ അപ്പച്ചോ അമ്മച്ചി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇന്ന് രാത്രി വീടൊരുങ്ങി നാം ഒരുങ്ങിയിട്ടുണ്ടോ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാറായി ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഈ സത്യവചനം വരാൻ പോകുന്ന കാലഘട്ടം ഇന്നത്തെ ലോക സംഭവം 13 വാക്യങ്ങൾ സയൻസും ബൈബിളും പ്രവചനവും നിവർത്തിയിട്ട് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് നീ വീണുപോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകും ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു ആരെ ചേർക്കുക ഇവിടെ വള്ളികുന്നത്തൊരു നല്ല ഭവനം എന്താ നല്ല ഭവനം ആ ഭവനത്തിൻ്റെ പ്രത്യേകത ഒരു ചെറുപ്പക്കാരി ഗൾഫ് രാജ്യത്തായിരുന്നു 38 36 മക്കളില്ല ഇവിടെ നിന്നപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി 2 വയസ്സുള്ള ഒരു കറുത്തയാണ് കൊച്ച് ഇതായിരിക്കുന്ന കുഞ്ഞിൻ്റെ കണക്കൊരു കുഞ്ഞ് 40 വയസ്സ് അവനും അവൾക്ക് ലാപ്രോസ്കോപ്പിയും ഗൈനക്കോളജിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നും നടക്കത്തില്ല ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് അവരുടെ മുമ്പിൽ അടഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വീട് കാറ് കമ്പ്യൂട്ടറെല്ലാം വീട്ടിനകത്ത് ഒരു ഉച്ച സമയത്ത് അവർ ഭക്ഷണം കഴിച്ചു കുഞ്ഞിനോട് ചേർന്ന് കഴിഞ്ഞു കുഞ്ഞിനെ എവിടെയാക്കി ബെഡിനകത്തേക്ക് കൊണ്ട് കടത്തി അവരും കൂടെ കടന്ന് 3:30 ആയപ്പോൾ എഴുന്നേറ്റു കുഞ്ഞുറങ്ങുന്നത് കണ്ട് ഒരു തലയണ ചേർത്ത് വെച്ചു ചില നിമിഷങ്ങൾ കഴിഞ്ഞു സഹോദരൻ പറയും തോട്ടത്തിൽ പോയി വെള്ളമടിക്കുക അവർ തോട്ടത്തിൽ വെള്ളമടിക്കുവാൻ പോയി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ നാട്ടുകാർ വിളിച്ചു പോക അവർ ഓടി വന്നു വീട്ടിനകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് നിങ്ങളും മരിക്കും അയ്യോ ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ നാട്ടുകാർ പ്രതിസന്ധി പറയുമ്പോൾ സഹോദരനും സഹോദരിയും കൂടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ആരൊക്കെ തടഞ്ഞാലും അതിൻ്റെ നടുവിൽ നമ്മൾ അകത്തേക്ക് കയറി നമ്മുടെ കുഞ്ഞിനെ വാരിയെടുക്കുക ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിനകത്ത് കരം പിടിച്ച് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അകത്തളകത്തിലേക്ക് ഓടി കയറി ബെഡിനകത്ത് അല്പ പൊള്ളിയ കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തായി കൊറ്റച്ചാട്ട് എന്നിട്ട് വിളിച്ചു പറഞ്ഞു വീട് കത്തട്ടെ കാറ് കത്തട്ടെ ഇതിനകത്ത് കമ്പ്യൂട്ടർ കത്തട്ടെ എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയ അതാ ഞങ്ങൾക്ക് വലുതെങ്കിൽ അതൊരു നിഴലെങ്കിൽ ഇന്നേക്ക് 2,000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക ഇന്ന് രാത്രി യേശു വരാറാ ഇന്ന് രാത്രി അപ്പൻ്റെ വീട്ടിൻ്റെ വാതിലുകൾ നിന്നെ എതിരേൽക്കുവാൻ തുറന്നു കഴിഞ്ഞു
അവസാനിപ്പിക്കാൻ പോവാ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞു നിർത്താം. യോസഫൈ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്നേ അവസാനം അവൻ എവിടായി? ഉപപ്രധാനമന്ത്രിയായി. ചേട്ടന്മാരെന്തിനാ ചെന്ന്? അരി പലവഞ്ഞണം ക്ഷാമത്തിന്. പക്ഷെ അത് മാത്രമല്ല കൊടുത്തത്, അരിയും കൊടുത്ത് പലവഞ്ഞണവും കൊടുത്ത് അതിനുശേഷം കുറച്ച് രഥങ്ങളും 72 പേർക്കുള്ള ട്രാൻസിസ്റ്റ് വിഷയം കൊടുത്ത്. അതൊരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തൻ്റെ മക്കളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും ഇറങ്ങാറായി. ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി 7 ഉപദേശത്തിൽ പ്ലെയിനിക്കാരന് എത്ര കാര്യം വേണം? പാസ്പോർട്ട് വേണം, വിസ വേണം, ബോർഡിംഗ് പാസ് വേണം, ഫൈനൽ ചെക്ക് വേണം, എമിഗ്രേഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ലോഞ്ചിൽ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് വാതിൽ തുറക്കുന്നത്. യോഗത്തിൻ്റെ അവസാനം കരം ഉയർത്തിയിട്ടൊന്നും കർത്താവിൻ്റെ വരവിൽ പോകത്തില്ല. 7 ഉപദേശം. 1, രക്ഷിക്കപ്പെടണം. രക്ഷ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. രക്ഷിക്കപ്പെട്ടവൻ മാനസാന്തരപ്പെടണം. കള്ളുകുടി, കഞ്ചാവ്, മദ്യപാനം, മയക്കുമരുന്ന്, ഗുഡ് ബൈ. 3, അവൻ അനുതപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് നാഥൻ്റെ മുൻപിൽ വന്ന് അനുതപിക്കണം. അനുതപിച്ച നീ എന്തോ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. പെന്തിക്കോസിലല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷി. സ്നാനമേറ്റ നീ എന്ത് ചെയ്യണം? ദൈവമാത്മാവ് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. 5, ആരാധിക്കുന്ന ദൈവസഭയിൽ നീ തിരുമേശയിൽ പങ്കാളിയാകണം. 6, 7 കാര്യം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം ക്ലെയിം ചെയ്യും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. ഈ അടിസ്ഥാന ഉപദേശത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. കരമുയരുന്നില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. സോത്ര, ഈ സത്യ ഉപദേശത്തിൽ ജീവിക്കുന്നവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി രാപ്പകലില്ല അവിടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം, ഈ യോഗത്തിൻ്റെ അവസാനം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ പാട്ടുപാട്, നാളെ യോഗമില്ല. അതിനുശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? അല്ല, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പെതിയെ ഞാൻ പോകത്തുള്ളൂ. ഏറ്റവും ദൂരെ പോകേണ്ടത് ഞാനാണ്. അപ്പോൾ പെതിയെ പോകത്തുള്ളൂ. നിങ്ങൾക്ക് മുമ്പോട്ട് വന്നാൽ ഈ രാത്രി പാട്ട് കഴിഞ്ഞ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. രാജനബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ചായിരിക്കും അവസാനിക്കുന്നത്. അതിനുശേഷവും ഞാൻ ഇവിടെ കാണും. നിങ്ങൾക്കൊരു പ്രത്യേക വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായ നാഥൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. അതുകൊണ്ട് ആ പിതാക്കന്മാർ പാടി ആരാധിച്ചു, രാപ്പകലില്ല അവിടെ. പ്രശോഭിതമായ ഒരു നാട്, 4 ജീവികൾ പാടും ആ വീട്. ജീവജല നദി അവിടെയുണ്ട്, ജീവമരങ്ങളും അവിടെയുണ്ട്. നമ്മുടെ സമയം ഒരു 5 മുന്നോട്ട് പോയെങ്കിലും ഇന്ന് രാത്രി അവസാന രാത്രി എല്ലാവരും വന്ന് എഴുന്നേറ്റാട്ടെ. വള്ളികുന്നം എന്ന ആരാധനയിൽ ഈ ദിവസങ്ങളിൽ ഒരു ആരാധനയിലേക്ക് കടന്നു വരട്ടെ. എല്ലാ കരങ്ങളും അടിച്ചുകൊണ്ട് രീക ചാനക ബൗട്ട മനാദന വന്തൽ കമന അഭിഷേകത്തോടെ ഒരു പെന്തിക്കോസാര കൺവെൻഷൻ വള്ളികുന്നത്ത് നടക്കുന്നെന്ന് ജനം അറിയുവാൻ ഒരു ഉണർവിന്റെ കാറ്റ് ഈ ദിവസങ്ങളിൽ അടിക്കുവാൻ അന്ത്യകാലത്തെ സകലജടത്തിന്മേൽ എന്റെ ആത്മാവിന് പകരം എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. എല്ലാ കരങ്ങളും അടിച്ച് Yes. Thank you Lord. Nandiyappa, Nandiyappa, Nandiyappa karangale adichu. Amen. Rappakalilla vidu prashobhidamaya oru naadu naalu jeevigal paaduma veere. Rappakalilla vidu prashobhidamaya Come on.
ശിഖാ